ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. അപ്പോൾ ടോപ്പ് 7 ഇൻട്രാഡേ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇൻട്രാഡേ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ഇൻട്രാഡേ എന്ന് വെച്ചാൽ തന്നെ ഡെയിലി ബൈ സെൽ നടത്തുന്നതാണ്. അപ്പോൾ ഒത്തിരി ട്രേഡേഴ്സ് ഇൻട്രാഡേ ട്രേഡിംഗ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജീസിൻ്റെ പ്രിഫറൻസ് കൂടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൊമെൻറ്റം ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മൊമെൻറ്റം ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്കുകൾ 20-30% എവറി ഡേ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ആ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് മൊമെന്റം ട്രേഡിംഗ് സ്ട്രാറ്റജിയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ മൊമെന്റം മനസ്സിലാക്കണമെങ്കിൽ സ്കാനേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്ക് സ്കാനേഴ്സ് ആണ് ആ ഒരു സ്റ്റോക്കിൻ്റെ മൊമെന്റം മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് മൂവിങ് ആവറേജിന് എബവ് ആയിട്ടായിരിക്കും പൊട്ടൻഷ്യൽ മൊമെന്റം ഉള്ളത്. നോ ക്ലോസ് റെസിസ്റ്റൻസ്, അതുപോലെ ഹൈ റിലേറ്റീവ് വോളിയം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഏർണിങ്സ്, അതുപോലെ ബാക്കപ്പ്, ഇതെല്ലാം നമുക്ക് ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ട് എന്ന് പറയാം. ഈ ഒരു മൊമെൻറ്റം ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ട്രേഡർ എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം മനസ്സിലാക്കുന്നത്, അതായത് ഒരേ ഡയറക്ഷനിലാണോ ഹൈ വോളിയമിലാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊസിഷനിൽ നമ്മൾ എൻറ്റയർ ഡേ അല്ലെങ്കിൽ ഹവേഴ്സിൽ എത്ര സ്പീഡിലാണ് ഏത് ഡയറക്ഷനിലേക്കാണ് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, നെക്സ്റ്റ് അതിൻ്റെ ട്രെൻഡ് എങ്ങനെയായിരിക്കും, അപ് ട്രെൻഡ് ആയിരിക്കുമോ അതോ ലോ ഡൗൺ ട്രെൻഡ് ആയിരിക്കുമോ ഈ സ്റ്റോക്ക് നെക്സ്റ്റ് ഡേ പോകുന്നത് എന്ന് നമുക്ക് ഈ മൊമെൻറ്റം സ്ട്രാറ്റജി വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അത് 2:1 പ്രോഫിറ്റ് ലോസ് റേഷ്യോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രോഫിറ്റ് അസ്യൂം ചെയ്യാൻ നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് സെക്ഷനിൽ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും എന്ന ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വിക്ക് ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം ട്രേഡിംഗ് സ്ട്രാറ്റജി. സ്റ്റോക്കുകൾ ഏത് ദിശയിലായിരിക്കും, അപ് ട്രെൻഡ് ആയിരിക്കുമോ ഡൗൺ ട്രെൻഡ് ആയിരിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയാണ്, വെരി ക്ലോസ്ഡ് സപ്പോർട്ട് എന്ന് പറയാം. ബൈ ലോ അല്ലെങ്കിൽ സെൽ ഹൈ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഏത് പൊസിഷനാണ് സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഏത് ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഈ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്റ്റോപ്പ് ഇൻ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതിലായിരിക്കും ക്ലോസ് പൊസിഷൻ വരുന്നത്, ഹൈ അല്ലെങ്കിൽ ലോയിലാണോ, റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെയാണ്, എത്ര റിസ്ക് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര നമുക്ക് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്ട്രീം ഹൈ അല്ലെങ്കിൽ ലോ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ട്രേഡേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഡേയിൽ എത്ര പൊസിഷൻ നമ്മൾ ഷോർട്ട് ചെയ്യില്ലെങ്കിൽ എത്ര സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്ലി ട്രേഡ് ചെയ്യാം, എത്ര റിസ്ക് ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ഗ്യാപ്പ് ആൻഡ് ഗോ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഗ്യാപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്, ഗ്യാപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് പ്രൈസ് ചാർട്ട് അനുസരിച്ച് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൊമെൻറ്റം ഇൻ പ്രൈസ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോ ട്രേഡിംഗ് ആണ്, അതുകൊണ്ടാണ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാപ്സ് എന്ന് പറയുന്ന വേരിയസ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏർണിങ്സിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് റിലീസ് ഉണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ഓഫ് ദി അനലിസ്റ്റ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യാണ്ട് ഗ്യാപ്പ് ആയിരിക്കും. ഗ്യാപ്പ് എപ്പോഴെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ടൈം ഓഫ് എക്സ്ചേഞ്ചസിലാണ് കൂടുതൽ നടക്കുന്നത്. കാരണം ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈയിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ബിഫോർ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം, ആ ഒരു സ്റ്റേറ്റ് ഗ്യാപ്പേഴ്സ് വന്നിട്ട് ഫസ്റ്റ് അവർ ഓഫ് ട്രേഡിങ്ങിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റേഞ്ച് സിഗ്നൽ റൈസ് ചെയ്യുന്നത് ഗ്യാപ്പ് സെൽ അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ കാണുമ്പോൾ നമുക്കറിയാം. ഗ്യാപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്.
ഗ്യാപ്പ് ആൻഡ് ഗോ സ്ട്രാറ്റജി ഗ്യാപ്പ് ഫോർ ഗ്യാപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു തംബ് റൂൾ ആണ്. ഒരു പൊസിഷൻ എടുക്കുക, ഒരേ മൈനർ ട്രെൻഡിൽ ഒരു പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഗ്യാപ്സ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് മൈനർ ട്രെൻഡ്, ഇതൊക്കെയാണ് വെരി ടൈറ്റ് സ്റ്റോപ്പ് ലോസിൽ മൈനർ ട്രെൻഡ്. ഇതാണ് അവരുടെ ഒരു ഗ്യാപ്പ് റൂൾ എന്നുള്ളത്, ഗ്യാപ്പ് ക്യാൻ ഗ്യാപ്പ് ഗോ സ്ട്രാറ്റജി ഫോർ ഗ്യാപ്പേഴ്സ് എന്ന് പറയുന്നത് ടേക്ക് എ പൊസിഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ, മൈനർ ട്രെൻഡിൻ്റെ സെയിം ഡയറക്ഷനിൽ ഒരു ഗ്യാപ്പ് എടുക്കുക, മറ്റേ പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ദി മൈനർ ട്രെൻഡ്. ഇത് ഈ രണ്ട് റൂൾസാണ് നോക്കേണ്ടത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്മോൾ പ്രോഫിറ്റ് വെരി ലോ റിസ്ക് എന്നുള്ളതാണ്. അതാണ് ഗ്യാപ്പ്. അപ്പോൾ വളരെ കുറച്ച് പ്രോഫിറ്റ് മതി, റിസ്ക് കുറവ് വേണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഗ്യാപ്പ് ഗോ സ്ട്രാറ്റജി. നെക്സ്റ്റ് നാലാമത്തെ വരുന്ന സ്ട്രാറ്റജിയാണ് ബുൾ ഫ്ലാഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലാഗ് എന്ന് പറയുന്ന ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്യും, ഒരു സ്ട്രോങ് പ്രൈസ് മൊമെൻ്റ് ഉള്ള സമയത്താണ് ഈ ഒരു ഫ്ലാഗ് പോൾ ഉണ്ടാകുന്നത്. ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഡയഗണലി ഒരു സിമ്മെട്രിക് ആയിട്ടുള്ള ഒരു ബുൾ ഫ്ലാഗ് വന്നിട്ട് ഒരു ഫ്ലാഗ് പോലത്തെ ഒരു പൊസിഷൻ ഫോം ആകും. ഇപ്പോൾ ബുൾ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് പ്രൈസ് ഹൈക്ക്, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്കിന് പെട്ടെന്ന് ഒരു സ്ട്രോങ് പ്രൈസ് ഹൈക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബുൾ ഫ്ലാഗ് വരും. വയലൻ്റ് ആയിരിക്കും ബിഗിനിങ്ങിൽ, പിന്നെ അതൊരു ബ്രേക്ക്ഔട്ട് കൊടുത്ത് ബ്ലൈൻഡ് സൈഡ് ഓഫ് ദി ബിയേഴ്സ് എന്ന്, ഇപ്പം ഇങ്ങനെയായിരിക്കും ബുൾ ഫ്ലാഗിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, ഇങ്ങനെയായിരിക്കും. ബുൾ ഫ്ലാഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പേഷ്യൻസ് വേണം, പിന്നെ അത് അപ്പർ ആൻഡ് ലോവർ ട്രെൻഡ് ലൈൻസിലാണ് ഫോം ആകുന്നത്. സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്യുക, യൂഷ്വലി അപ്പർ ട്രെൻഡ് അല്ലെങ്കിൽ അപ്പർ ട്രെൻഡ്സിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ടാർഗറ്റ് പ്രൈസ് ബുൾ ഫ്ലാഗ് പാറ്റേണിൽ എങ്ങനെ അറൈവ് ചെയ്യുന്നു വെച്ചാൽ വേരിയസ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത്, ബോളിംഗർ ബാൻഡ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പുൾ ബാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ പുൾ ബാക്ക് എന്ന് പറയുന്ന ടേം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം മൂവ് ആണ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇത് ലോങ് ടേം ട്രെൻഡ്, ലോങ് ടേം ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം മൂവിനെയാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ട്രെൻഡ് ഫോളോയിങ് എ സെക്യൂരിറ്റി ജോയിൻ ചെയ്യുമ്പോഴാണ് ഇതിന് ഒരു ചാൻസ്, പുൾ ബാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിന് ഒരു ചാൻസ് കിട്ടും. ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്, ദാറ്റ് ഈസ് പുൾ ബാക്ക് ഇൻട്രാഡേ പ്രൊട്ടക്ട് ട്രേഡർ ഫ്രം ദി ഡ്രൗണിങ്, അല്ലെങ്കിൽ നമ്മളൊരു ലോസിലേക്ക് പോകുന്നതിന് മുന്നേ ട്രേഡറിനെ സെക്യൂർ ആക്കുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ബ്രേക്കൗട്ട് എപ്പോഴാണ്, അപ്പോൾ എപ്പോഴാണ് ഫസ്റ്റ് പുൾ ബാക്ക് എടുക്കേണ്ടത്, എപ്പോഴാണ് ട്രെൻഡ് വീക്കായിട്ടിരിക്കുന്നത്, എപ്പോൾ സ്ട്രെങ്തൻ ആകുന്നു, എപ്പോൾ നമുക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ ഒരു പുൾ ബാക്ക് ഇൻട്രാഡേ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ആറാമത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ബ്രേക്കൗട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നു വെൻ ദ പ്രൈസ് മൂവ്സ് ഔട്ട്സൈഡ് എ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ച്, ഒരു പർട്ടിക്കുലർ പ്രൈസിന് മുകളിലേക്ക് പോകുമ്പോഴാണ്, അതായത് ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്. അപ്പോൾ വോളിയം നല്ല ഇൻക്രീസ് ആകും ആ ഒരു സമയത്ത്. അപ്പോൾ വെയ്റ്റഡ് വോളിയം ആവറേജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കീ വേർഡ് ഫോർ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ക്യുക്കായിട്ട് നമ്മൾ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡേഴ്സ് കൂടുതൽ ഈ ബ്രേക്കൗട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് പ്രൈസ് ലെവൽ മനസ്സിലാക്കാണ്. അപ്പോൾ എപ്പോഴാണ് ബ്രേക്കൗട്ട് എടുക്കേണ്ടത്, എപ്പോൾ വെയിറ്റ് ചെയ്യണം, റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. വളരെ ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഏഴാമത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. ഇത് ബേസിക്കലി പ്രൈസ് ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് അറിയപ്പെടും. അപ്പോൾ ഈ പ്രൈസ് എന്ന് പറയുന്നത് എബവ് അല്ലെങ്കിൽ ബിലോ മൂവിങ് ആവറേജ്, അപ്പോൾ ഈ ഒരു എബവ് അല്ലെങ്കിൽ ബിലോ മൂവിങ് ആവറേജിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ക്രോസ് ഓവറിന് ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ടേമിൽ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ
ഈ ഏഴ് സ്ട്രാറ്റജീസ് ആണ് യൂഷ്വലി ഇൻട്രാ